നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പത്തനംതിട്ട നഗരത്തിൽ തെരുവ് നായയുടെ കടിയേറ്റ് 7 പേർക്ക് പരിക്കേറ്റു. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ വൻതുക ചെലവാക്കി അസാധാരണ നടപടിക്കൊരുങ്ങി സംസ്ഥാന സർക്കാർ. തിരുവനന്തപുരം കോർപ്പറേഷനിലെ പിൻവാതിൽ നിയമനങ്ങൾ സംബന്ധിച്ച് വിജിലൻസ് ഡയറക്ടർക്ക് പരാതി. മഞ്ചേരിയിൽ മേലാകത്ത് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ 500 രൂപയുടെ കള്ളനോട്ടുകൾ കണ്ടെത്തി. ഗുരുവായൂർ ക്ഷേത്ര പരിസരത്ത് സാമൂഹ്യ വിരുദ്ധർ ഏറ്റുമുട്ടി. വാർത്തകൾ വിശദമായി. പത്തനംതിട്ട നഗരത്തിൽ തെരുവ് നായയുടെ കടിയേറ്റ് 7 പേർക്ക് പരിക്കേറ്റു. ഇന്ന് രാവിലെ 9 മണിയോടെ പത്തനംതിട്ട അബാൻ ജംഗ്ഷനിന് സമീപത്തായിരുന്നു തെരുവ് നായ ആളുകളെ കടിച്ചത്. പ്രൈവറ്റ് സ്റ്റാൻഡിൽ നിന്ന് ബസ്സിറങ്ങി ജോലിക്ക് പോയ ആളുകളെയാണ് നായ ആക്രമിച്ചത്. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ വൻതുക ചെലവാക്കി അസാധാരണ നടപടിക്കൊരുങ്ങി സംസ്ഥാന സർക്കാർ. ഗവർണർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ ഭരണഘടനാ വിദഗ്ധൻ ഫാലി എസ് നരിമാന്റെ നിയമോപദേശം തേടിയിരിക്കുകയാണ് സർക്കാർ. ഗവർണറെ ചാൻസലർ സ്ഥാനത്ത് നിന്ന് നീക്കുന്നതിനുള്ള നിയമനിർമ്മാണത്തെക്കുറിച്ചും സർക്കാർ ഉപദേശം തേടിയിട്ടുണ്ട്. നിയമോപദേശത്തിനായി ഫാലി എസ് നരിമാനും കൂടെയുള്ളവർക്കും 45.9 ലക്ഷം രൂപ ഫീസായി നൽകാനാണ് സർക്കാർ ഉത്തരവ്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ പിൻവാതിൽ നിയമനങ്ങൾ സംബന്ധിച്ച് വിജിലൻസ് ഡയറക്ടർക്ക് പരാതി. തിരുവനന്തപുരം കോർപ്പറേഷനിലെ മുൻ കൗൺസിലറാണ് വിജിലൻസ് ഡയറക്ടർക്ക് പരാതി നൽകിയത്. 2 വർഷം കൊണ്ട് നടന്ന 1000-ൽ അധികം താൽക്കാലിക നിയമനങ്ങളിൽ അന്വേഷണം വേണമെന്നാണ് ആവശ്യം. താൽക്കാലിക നിയമനങ്ങളിൽ കോടികളുടെ അഴിമതി നടന്നെന്നും പരാതിയിൽ ആരോപിക്കുന്നു. മഞ്ചേരിയിൽ മേലാകത്ത് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ 500 രൂപയുടെ കള്ളനോട്ടുകൾ കണ്ടെത്തി. ഒരു കെട്ട് നിറയെ 500 കള്ളനോട്ടുകളാണ് തോട്ടിലെ വെള്ളത്തിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത്. മഞ്ചേരി പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. ചില നോട്ടുകൾ കത്തിച്ച നിലയിലാണ്. ഒരേ സീരിയൽ നമ്പറാണ് തോട്ടിൽ നിന്നും ലഭിച്ച നോട്ടിൽ അച്ചടിച്ചിരിക്കുന്നതെന്നും പോലീസ് പറഞ്ഞു. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഗുരുവായൂർ ക്ഷേത്ര പരിസരത്ത് സാമൂഹ്യ വിരുദ്ധർ ഏറ്റുമുട്ടി. ഇന്നലെ രാത്രി ക്ഷേത്ര പരിസരത്തെ കടകൾക്ക് സമീപമാണ് സംഘർഷം ഉണ്ടായത്. സംഭവത്തിൽ ഒരാൾക്ക് പരിക്കേറ്റു. മർദ്ദനത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. ക്ഷേത്ര പരിസരത്ത് രാത്രിയിൽ താമസിക്കുന്ന ആളുകൾ തമ്മിലാണ് ഏറ്റുമുട്ടലുണ്ടായത്. ഈ ദൃശ്യം ഒരാൾ മൊബൈലിൽ പകർത്തുകയും സമൂഹ മാധ്യമങ്ങളിൽ വലിയ തോതിൽ പ്രചരിപ്പിക്കുകയും ചെയ്തതോടെയാണ് പോലീസ് ഇടപെടലുണ്ടായത്. ലോകത്തെവിടെ നിന്നും നാട്ടിലെ വാർത്തകൾ അറിയുവാനായി കൊട്ടാരക്കര മീഡിയ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.